പറയുന്നു, എന്റെ കാമുത്തപ്പനാണ് സത്യം. ഞാൻ ഇനി വല്യച്ഛന് മുമ്പിലേക്ക് വരില്ല. ശരി, ഞാൻ പോവാ. പോലേ, ഞാൻ പോവും, ഇനി വരില്ല ഒരിക്കലും. കസ്തൂരി, എന്താ കസ്തൂരി? വല്യച്ഛന്റെ വിരലുകൾ ചെറുതായിട്ട് ചലിച്ചു. സത്യം? സത്യട്ടോ. ഈ കുട്ടി പറയുന്നത് ശരിയാണോ? വിരല് ചെറുതായിട്ടൊന്ന് ഇളക്കി. ഗുഡ്, അത് മതി. എന്നിട്ടും ഏട്ടൻ എന്തൊരു സന്തോഷമില്ലാതെ. അത് പിന്നെ ഇവിടെ ആരാ വഴക്ക് പറഞ്ഞത്? ആരും വഴക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അവള് കരഞ്ഞത്? നിങ്ങൾക്കിടയിലെ ഡീപ് റിലേഷൻഷിപ്പ് അറിയാവുന്നത് കൊണ്ട് ഞാനാ ഇവളെ കൊണ്ട് ഇങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത്. ഒരു 50% പ്രതീക്ഷയേ ഉണ്ടായിരുന്നുള്ളൂ. അത് 100% ഇവളെ കൊണ്ട് സാധിച്ചു. ഇവളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കായിരുന്നു. ഫിസിയോതെറാപ്പിയും മെഡിസിനും അതിനുപരി ഈ കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. കസ്തൂരി അഭിനയിക്കാൻ മിടിക്കുകയാണെന്ന് ചേട്ടൻ അറിയില്ലേ? ശരിക്കും വിശ്വസിച്ചു പോയി. അത് അത്രയ്ക്ക് അവളോട് സ്നേഹമുള്ളതുകൊണ്ടാ. വില്ലേട്ടാ, പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഇവളെ ഒരു ഡോക്ടറാക്കണമെന്നല്ലേ ആഗ്രഹം? രോഗിയുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും ചികിത്സിക്കാനും കഴിയുന്ന മികച്ചൊരു ഡോക്ടറാകാൻ ഈ കുട്ടിക്ക് കഴിയും.
പിന്നെ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? പിന്നെ ഈ സംസാരിക്കുമ്പോഴേ എന്തോ ഒരു ഹൗളിംഗ് ഉള്ളതുപോലെ. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട്, അത് കഴിയുമ്പോ മാറ്റണം. കേൾവിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഈ ഭാഗത്ത് കുറച്ച് കുറവാ. കസ്തൂരി, നീ ആ ചെവിയിൽ എന്തെങ്കിലും ചോദിച്ചു നോക്കേ. ഒന്നും കേൾക്കുന്നില്ല എങ്കി ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചോ. ഒന്നും കേട്ടില്ലല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ല. പറയാതെയാണോ നീ? തൽക്കാലം ഇനി ഇത് വെക്കണ്ട. ഒരു മാസം കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിയാ മതി. ഇത് വെച്ചു പാരവി. എഴുന്നേറ്റ് നടന്നിട്ടേ ഞാൻ ഇനി എങ്ങോട്ടെങ്കിലും പോവും. നീ ഇനി എങ്ങും പോവില്ല. എന്നെ വീണ്ടും കൗസ്തുഭത്തിലേക്ക് കൊണ്ടുപോകാനാണോ ഉദ്ദേശം? ഒരു ഡോക്ടർ വീട്ടിലുള്ളതുകൊണ്ട് പറയുക, ഏട്ടനെ ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഈ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറുമ്പോൾ തന്നെ പേഷ്യന്റിന്റെ കോൺഫിഡൻസ് ഉയരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനിയൊരു സ്ട്രോക്ക് വരുന്ന തരത്തിലുള്ള ഒരു ഷോക്കും അദ്ദേഹത്തിന് കൊടുക്കരുത്. പിന്നെ കസ്തൂരിയുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടാവണം. ആ കുട്ടി വിചാരിച്ചാൽ നിങ്ങളുടെ ഏട്ടൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കും. അതുകൊണ്ട് അവളെ കൂടെ കൂട്ടുക. തീർച്ചയായും സർ, അവളെ ഞങ്ങൾ ഇനി എങ്ങും വിടില്ല. ഗുഡ്. ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവർക്ക് ആദര സേവനത്തിൽ ശോഭിക്കാൻ പറ്റൂ. ആ കുട്ടിക്ക് അതുണ്ട്. മരുന്നിനപ്പുറം രോഗിക്ക് നല്ല മനസാന്നിധ്യം നൽകാനുള്ള കഴിവ് അവൾക്കുണ്ട്. അവളെ ഞങ്ങൾ MBBSന് വിടും ഡോക്ടർ. എന്നാൽ ഓക്കെ, നിങ്ങൾ ഏട്ടൻ്റെ അടുത്തേക്കല്ല, രവി എന്നോടൊപ്പം വാ. അതെ, നീ ഇവിടെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്യ്. ശരി ശരി അച്ഛാ. കസ്തൂരിയെ ഡോക്ടറാക്കുമെന്ന് പറഞ്ഞത് ഇഷ്ടമായി കാണില്ല. ഇഷ്ടപ്പെടാൻ അവൾ എന്റെ അനിയത്തിയോ കൂട്ടുകാരിയോ ഒന്നും അല്ലല്ലോ. നിങ്ങളൊക്കെ അവളെ എടുത്ത് തലയിൽ വെച്ചോ. തലയിൽ വെക്കൂടി, വേണ്ടി വന്നാൽ തലയിൽ എടുത്തുകൊണ്ട് നടക്കും. അതിനുള്ള യോഗ്യത ഉണ്ട് അവൾക്ക്. നിന്നെ പോലെ മനസ്സ് നിറയെ കുനിഷ്ടും കുന്നാമിയും കുത്തി നിറച്ച് നടക്കുന്നവളല്ല കസ്തൂരി. ഈ ലോകം മുഴുവൻ നന്നായാലും നീ മാത്രം നന്നാവില്ല. എന്നെ ആരും നന്നാക്കാൻ വരണ്ട. വരുന്നില്ല. ഒടയ തമ്പുരാൻ വിചാരിച്ചാലും നിന്നെ നന്നാക്കാൻ പറ്റില്ല. ലോകത്ത് മനസ്സ് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ കണ്ടുപിടിക്കുന്നത് വരെ നിന്നെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഹലോ റാണി. ഓ, നിന്റെ ഫോൺ ഓൺ ചെയ്തോ? ഇന്നലെ രാത്രി ഫോൺ എന്തിനാ ഓഫ് ചെയ്തത്? ഓഫ് ചെയ്തതല്ല, ഓഫായി പോയതാ. പിന്നെ ഇന്നൊരാളോട് ചാർജർ വാങ്ങി ചാർജ് ചെയ്തതാ. എന്താ വിളിച്ചെന്നോ? ഞാൻ വിളിക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞതല്ലേ, പെണങ്ങല്ലേ. നിനക്ക് എങ്ങോട്ട് വരാറായില്ലേ? ഇല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വല്യച്ഛൻ ഡിസ്ചാർജ് ആവുക. നീ കൗസ്തുഭത്തിലേക്ക് വന്നാ മതി. പിന്നെ കസ്തൂരിയും കൗസ്തുഭത്തിലേക്ക് കൂട്ടുക. ആ റാണി, നീ കൗസ്തുഭത്തിലേക്ക് വരുമ്പോ കസ്തൂരിയുടെ ബാഗ് എടുക്കണേ. പിന്നെ അവളുടെ ഡ്രസ്സ് പുറത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ബാഗിൽ വെക്കാൻ മറക്കണ്ട. ആ, എന്നിട്ട് വേഗം അവളുടെ ബാഗും എടുത്ത് കൗസ്തുഭത്തിലേക്ക് വാ. ഹലോ 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 റാണി. കട്ടായോ? ഇനിയിപ്പോ കസ്തൂരിയുടെ ബാഗ് എടുക്കാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? അങ്ങനെ പറഞ്ഞത് കുഴപ്പമായോ? ഓ, എന്ത് കുഴപ്പം,
കസ്തൂരി അവളുടെ അനിയത്തിയല്ലേ, അവളുടെ ബാഗ് എടുക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? കൗസ്തുഭത്തിലേക്ക് ഞാനില്ല. ഇക്കാര്യത്തിൽ ആരെന്നോട് പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. മോളെ, നീ അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാനതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. പക്ഷേ അന്ന് അവിടെ നിന്നിറങ്ങിയപ്പോ തീരുമാനിച്ചതാ ഇനി അങ്ങോട്ടില്ലാന്ന്. കസ്തൂരി വന്ന ശേഷം ഏട്ടന് ഇത്രയും മാറ്റം ഉണ്ടായേ? മോള് വരാതിരുന്നാ നിന്റെ വല്യച്ഛന്റെ അവസ്ഥ വീണ്ടും മോശമാവും. ഞാൻ പറഞ്ഞല്ലോ, വല്യച്ഛൻ മറ്റെവിടെയാണെങ്കിലും ഞാൻ കൂടെ നിന്നോളാം. ആരും വേണ്ട. വല്യച്ഛൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷേ കൗസ്തുഭത്തിലേക്ക് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. എന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് സങ്കടത്തിലാക്കരുത്. നിങ്ങൾ വല്യച്ഛനെ കൊണ്ടുപോയിക്കോ, ഞാൻ അങ്ങോട്ടില്ല. ഞാനിപ്പോ തന്നെ പോവാ. മോളെ, നീ ഞങ്ങളെ വിട്ടു പോവരുത്. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. ഞാൻ മോളോട് മാപ്പ് ചോദിക്കാം. മോള് കൗസ്തുഭത്തിലേക്ക് വരണം. ഞാൻ മോളുടെ കാല് പിടിക്കാം. എന്നെ കള്ളിയാക്കിയതുകൊണ്ടോ തല്ലിയിറക്കിയതുകൊണ്ടോ അല്ല ഞാൻ അങ്ങോട്ട് വരാത്തത്. അതിലൊന്നും എനിക്കൊരു സങ്കടവുമില്ല. ഞാൻ സ്വയം ഏറ്റെടുത്തത് എല്ലാ ദുഃഖങ്ങളും. അത് എന്നെ ഒരു മകളെ പോലെ സ്നേഹിക്കുന്ന കൗസ്തുഭത്തിലുള്ളവരുടെ കണ്ണു നിറയാതിരിക്കാൻ വേണ്ടിയാ. കാക്കാശിന് ഗതിയില്ലാത്ത കസ്തൂരിയെ കൗസ്തുഭത്തിലൊരംഗത്തെ പോലെ എല്ലാവരും സ്നേഹിച്ചില്ലേ? അതിനത്രയെങ്കിലും നന്ദി കാണിച്ചില്ലെങ്കിൽ എന്റെ കാമുത്തപ്പൻ എന്നോട് പൊറുക്കോ? അതിനത്രയെങ്കിലും നന്ദി കാണിച്ചില്ലെങ്കിൽ എന്റെ കാമുത്തപ്പൻ എന്നോട് പൊറുക്കോ? ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത് ഞാൻ കാരണം കൗസ്തുഭത്തിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ. അതുകൊണ്ട്. അല്ലാതെ നിങ്ങളെ ആരും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എന്റെ വല്യച്ഛനെ ഇങ്ങനെ വിട്ടുപോവാൻ മനസ്സുണ്ടായിട്ടല്ല. ബാല, ഇവള് കൗസ്തുഭത്തിലേക്ക് വരും. പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോ. ഞാൻ പോവാ. നീ എങ്ങോട്ടാ? നിങ്ങൾ ഇവളെയും കൊണ്ടങ്ങ് വരുമ്പോഴേക്കും പൊന്നുമോളെ കൗസ്തുഭത്തിലേക്ക് സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യണ്ടേ? പിന്നെ ഞാൻ കസ്തൂരിയുടെ സെർവന്റ് അല്ലേ? അവക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറൊക്കെയാ. പക്ഷെ ആദ്യയുടെ സംസാരമാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കസ്തൂരിയുടെ ബാഗ് എടുത്തങ്ങ് ചെല്ല. ആദ്യക്ക് ഇങ്ങോട്ട് വരാനോ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനോ ഒട്ടും സമയമില്ല. കസ്തൂരിയുടെ കാര്യത്തില് ശ്രദ്ധ മുഴുവൻ. ദൈവമേ, ആദ്യയുടെ ഈ സ്വഭാവം കാരണം ഞാൻ ആ പാവം കസ്തൂരിയും വെറുത്തു പോവാണല്ലോ. ശരിക്കും പറഞ്ഞ ആദ്യക്കിപ്പോ എന്റെ കൂടെ ചെലവഴിക്കാൻ പോലും സമയമില്ല. മോളെ, ഏലസ് ഞാൻ
വഞ്ചിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കെട്ടാൻ ഇനിയും താമസിക്കരുത്. നക്ഷത്രക്കാരൻ ആരുടെയോ ആകർഷണാലയത്തിൽ പെട്ടിട്ടുണ്ട്. ആകർഷണത്തിൽ പെട്ടാ പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കില്ല, ആരെയും അനുസരിക്കുകയില്ല, ആരുടെ അഭിപ്രായവും കേൾക്കില്ല. എന്ത് ചെയ്യുന്നതിലും സ്വന്തം ന്യായീകരണങ്ങൾ കണ്ടെത്തും. കസ്തൂരിയെ എവിടെയും പറഞ്ഞു വിടാതെ ഈ സിറ്റിക്കുള്ളിൽ ഏതെങ്കിലും നല്ല കോളേജിൽ ചേർത്ത് അവളെ നമ്മൾ പഠിപ്പിക്കും. അതിനെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്ന് ചിന്തിക്കും. അല്ലാതെ അവളെ പൂമ്പാറയ്ക്ക് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. റണിമോളെ, മോൾ എന്താ ആലോചിക്കുന്നത്? ശാരമ്മ പറയുന്നത് പോലെ വല്ല ലക്ഷണങ്ങളോ ആദിമം കാണിച്ചു തുടങ്ങിയോ? തുടങ്ങിയെങ്കിൽ പറഞ്ഞോ. ആദിയെ കുറിച്ചുള്ള എന്റെ ആശങ്കകൾ ഇവരോട് പറയണ്ട. ഇവർക്കൊരു നെരിപ്പോട് കിട്ടിയാ മതി, എല്ലാം കൂടെ കത്തിച്ച് ചാമ്പലാക്കാൻ. മോളിപ്പം മനസ്സിൽ മന്ത്രിച്ചത് ഉള്ളിലെ സന്ദേഹങ്ങൾ ശാരമ്മയോട് പറയണ്ടെന്നല്ലേ? പറയണ്ട, പറഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ ഓരോരുത്തരുടെ മനസ്സ് വായിച്ചെടുക്കാൻ ശാരമ്മയ്ക്ക് പറ്റും. മോളുടെ മനസ്സിപ്പം നൂലറ്റ പട്ടം പോലെ ഒരിടത്ത് നിൽക്കാതെ കാറ്റിന്റെ ഗതി അനുസരിച്ച് പറന്നുകൊണ്ടിരിക്കുക. അതിനെ പിടിച്ചു കിട്ടണം. എന്നാലേ എല്ലാത്തിന്റെയും നിയന്ത്രണം നമ്മുടെ കൈക്കുള്ളിൽ നിർത്താൻ പറ്റൂ. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. ഉഗ്രശക്തിയുള്ള ഏലസാ ഞാനിപ്പം മന്ത്രിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കെട്ടിക്കഴിഞ്ഞാ ഒരാൾക്കും വശീകരിക്കാനാവില്ല. ഇത് വശീകരണ പ്രതിരോധ യന്ത്രമാ. മോള് പ്രാർത്ഥനയോടെ ഇത് ശാരമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങേറ്റു വാങ്ങ്. വാങ്ങുമ്പോ ദക്ഷിണ വെക്കണം. 1001 രൂപയാ വിധി. അയ്യോ, ഇത് പറ്റില്ല. 1000 ഒറ്റ നോട്ട് വേണം. 1000 ഒറ്റ നോട്ടിന് ഇപ്പൊ എവിടെ പോവും? അത് നിരോധിച്ചില്ലേ? ആണോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ല. 500 മതിയോ? പാടില്ല, വിധിപ്രകാരമുള്ള ദക്ഷിണ കുറയാൻ പാടില്ല. എത്ര വേണമെങ്കിലും കൂട്ടാം, പക്ഷേ ഒറ്റ നോട്ടായിരിക്കണം. അടുത്ത ഒറ്റ നോട്ട് എത്രയാ? 1000ത്തിന് മുകളിലായിരിക്കണം. 2000 2000ത്തിന്റെ ഒറ്റ നോട്ടുണ്ടോ? അതെപ്പോ വന്നു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ എങ്കിൽ പിന്നെ എടുത്തോ. 2000 രൂപ ദക്ഷിണയോ? മനസ്സിൽ യാതൊരു ശങ്കയും ഇല്ലാതെ ദക്ഷിണ കൊടുക്കണം. എങ്കിലേ ഏലസ് കൊണ്ട് ഗുണമുള്ളൂ. എടുത്തോളൂ, എന്നിട്ടത് വാങ്ങിച്ചോളൂ. ഒറ്റനോട്ട് പെട്ടെന്ന് നിരോധിക്കണേ, എന്നിട്ട് 5000ത്തിന്റെ ഒറ്റനോട്ട് ഇറങ്ങണേ. പ്രാർത്ഥിച്ചോളെ, എന്നിട്ടിത് വാങ്ങിച്ചോ. എന്റെ മോള് സ്മിതയ്ക്ക് 2000 രൂപ കിട്ടണമെങ്കിൽ എത്ര ദിവസം ഈ വീട്ടിൽ വെച്ച് വിളമ്പി ഇവളുടെയൊക്കെ തുണി അലക്കി കൊടുക്കണം. ശരമ, തൽക്കാലം ഈ ഏലസിന്റെ കാര്യം നിങ്ങൾ ആരോടും പറയണ്ട. ഇല്ല, പറയില്ല. ഞാനെങ്ങനെ പറയും 2000 രൂപ മോളോട് ദക്ഷിണ വാങ്ങിന്നറിഞ്ഞ ശോതാമണിക്കൊച്ചം എന്നെ വെട്ടി നുറുക്കി തോരനാക്കില്ലേ? പറയരുതേ. പറയില്ലെന്നേ? അങ്ങനെ പറയാൻ പാടില്ല. പലരറിഞ്ഞ പ്രയോജനമില്ലാതെ പോവും. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ ഈ ഏലസ് ആദിമോന്റെ ശരീരത്തിൽ കെട്ടിയിരിക്കണം. ഇന്നും നാളെയും ഏലസ് കെട്ടാൻ പറ്റിയ സമയ. ഇത് കെട്ടിക്കഴിയുമ്പം മൂക്ക് മനസ്സിലാകും, ആദിമോന് മോളോടുള്ള ആകർഷണം കൂടും. പിന്നെ എപ്പോഴും ദൂരെ എവിടെ പോകുമ്പോഴും മോള് കൂടെ ഉണ്ടാവുന്നത് നല്ലതാ. തനിച്ചു ദൂരെ എങ്ങും വിടരുത്. ഇന്ന് തന്നെ ആദിമോന്റെ അടുത്തേക്ക് പോയിക്കോ.
ഒട്ടും അമാന്തം കാണിക്കരുത്. ആ മറ്റൊരു കാര്യം കൂടി, ഇത് കെട്ടാൻ പറഞ്ഞ അനുസരിച്ചോളണമെന്നില്ല, മോളനുസരിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ എങ്കിൽ ഇന്ന് തന്നെ പൊക്കോ. മംഗളം ഭവതു. തിരിച്ചു വിളിച്ചു, തിരിച്ചു വിളിക്കുന്ന എനിക്കറിയാമായിരുന്നു. കയ്യിലിരിക്കുന്ന അത്രയ്ക്ക് ഉഗ്രശക്തിയുള്ള ഏനസ് അല്ലേ? എന്താ വിളിച്ചത്? ആരോടും പറയരുതേ. ഓ എന്നെ വിശ്വസിക്ക്. മംഗളം ബോധു. ഇത് കെട്ടാൻ ആദ്യം സമ്മതിക്കൂ, എന്നെ പരിഹസിക്കൂ. എത്ര വേണേലും പരിഹസിച്ചോട്ടെ, ഇതൊന്ന് കെട്ടി നോക്കാലോ. ഒരു പരീക്ഷണം. ശാരമ്മ പറഞ്ഞത് ശരിയാണെങ്കിലും എന്തായാലും ഇതിലൊക്കെ ചില സത്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ കൗസ്തുഭത്തിലേക്ക് പോണം. സ്നേഹം രാധാമണി കൊച്ചമ്മയ്ക്ക് ശരത്ചന്ദ്രൻ സാറിനോട് ഉണ്ടോന്നൊരു സംശയം. എങ്ങോട്ട് പോകണം എന്നൊക്കെ കൊച്ചമ്മ തീരുമാനിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഏട്ടത്തിക്ക് പ്രണയം പോലും. ശാരമ്മ പറഞ്ഞത് അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട.